ആശാലതെ, ആശാലതെ, ശ്രീദേവി നീ ഇവിടെ എന്തെടുക്കുന്നു? ആശാലത ഇവിടെ? ഓ, ഇത് ഞാൻ തന്നെയാ മനുഷ്യ ആശാലത. നീ തന്നെയായിരുന്നു? ഇപ്പൊ പണി പാളി തന്നെ. ഈ ആഭരണങ്ങളൊക്കെ എവിടെ നിന്നാ ആശാലതെ? പണയം വെച്ച സ്വർണ്ണമൊക്കെ തിരിച്ചെടുത്തോ നീ? എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ മനുഷ്യ, ഇവിടെ വീട് ജപ്തി ചെയ്യാൻ കിടക്കുക, അപ്പോഴാ പണയം എടുക്കാൻ പോന്നെ. ദേ, ഇതെല്ലാം ഇമിറ്റേഷൻ ഗോൾഡ് മനുഷ്യ, 1 gram ഗോൾഡ്. കണ്ടാ സ്വർണം തന്നെയാ, എല്ലാം കൂടെ 15,000 രൂപ ആയിട്ടുള്ളൂ. 15,000 രൂപ എവിടെ നിന്നടി കാശ്? സത്യം പറ നീ എന്റെ കുടുക്ക വഞ്ചി പൊട്ടിച്ചല്ലേ? നിങ്ങളുടെ കുടുക്ക അത് പൊട്ടിച്ച 2 കുഞ്ഞു മൂക്കൂത്തി വാങ്ങാൻ പോലും തികയില്ല. ഇത് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മോതിരം വിറ്റിട്ട് വാങ്ങിച്ചതാ. സ്വർണം വിറ്റിട്ട് ഇമിറ്റേഷൻ ഗോൾഡ് വാങ്ങിച്ചു? മഹാബാബി, എന്തൊരു മണ്ടത്തരമാടി നീ കാണിച്ചത്! പിന്നെ ഫംഗ്ഷന് പോവാൻ എനിക്കും മക്കൾക്കും ആഭരണങ്ങൾ വേണ്ടേ? ഏത് ഫംഗ്ഷൻ? ആ ഡി കേടെ വീട്ടിലെ പരിപാടിയേ. വലിയ വീട്ടിലെ ഫംഗ്ഷന് പോകുമ്പോ അതിനനുസരിച്ച് തന്നെ പോണം. പിന്നെ അവിടെ ചെന്ന് നിങ്ങളുടെ മണ്ടത്തിലൊന്നും എഴുന്നള്ളിച്ചേക്കരുത്. ഇത് റോൾഡ് ഗോൾഡ് ആണെന്ന് ആരോടും പറഞ്ഞേക്കരുത്. മനസ്സിലായോ? മനസ്സിലായി, മനസ്സിലായി. അവിടെ ചെല്ലുമ്പോ തന്നെ എല്ലാരോടും ഞാൻ പറഞ്ഞേക്കാം ഇതെല്ലാം തനി തങ്കമാണെന്ന്. പോരെ, ഇങ്ങനെ ഒരു കാര്യം. ഇങ്ങനെയാണെങ്കിലേ നിങ്ങളെ ഇതിന്റെ ഉള്ളിൽ പൂട്ടിട്ടിട്ട് ഞങ്ങൾ അങ്ങ് പോകും. കൊറോണയ്ക്ക് പോലും വേണ്ടാത്തൊരു സാധനം. ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുകയാണോ? അവിടെ എല്ലാരും അന്വേഷിക്കുന്നുണ്ട്. എന്തു പറ്റി? പുറത്തുപോയി വന്നതിന് ശേഷം ആകെ മൂഡ് ഓഫ് ആണല്ലോ. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല, നിനക്ക് വെറുതെ തോന്നുന്നത്. അങ്ങനെ എനിക്ക് തോന്നിയൊന്നുമല്ല, എന്തോ ഉണ്ട്. എന്റെ മോളെ, എനിക്ക് ഒന്നുമില്ലടാ. അവന്റെ പ്രശ്നം ഞാൻ പറയാം സൂര്യ. ഇവൻ വലിയൊരു പ്രശ്നത്തിലാണ്. ഞാൻ പറയട്ടെ മോളെ, ഇവൻ നിന്നെ കല്യാണം കഴിച്ചിട്ട് എത്ര നാളായി? 6 മാസം. പക്ഷേ ഈ 6 മാസത്തിനകം തന്നെ ഭാര്യയോട് തെറ്റിയെന്ന് ശരിയാണോ? അതിന് അവിനാശ് എന്ത് തെറ്റാ ചെയ്തത്? കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഇവൻ നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? അത് തെറ്റല്ലേ? നിങ്ങളുടെ വിഷമം മാറ്റാനുള്ള പ്ലാൻ എന്റെ കയ്യിലുണ്ട്. നീ ചോദിച്ചില്ലേ ഇവൻ എന്താ പ്രശ്നമെന്ന്? ഇവൻ ഇന്ന് DCP അടുത്ത് പോയി ഒരു ലോങ് ലീവ് ചോദിച്ചു, പക്ഷെ അയാൾ കൊടുത്തില്ല. ലീവോ? ഇപ്പൊ എന്തിനാ ലീവ്? നിന്നെയും കൊണ്ട് ഹണിമൂണിന് പോവാൻ വേണ്ടിയാ ഇവൻ ലീവ് ചോദിച്ചു. ആണോ ഏട്ടാ? ആ, പക്ഷെ നിങ്ങളുടെ ആഗ്രഹം ഞാൻ നടത്തി തരും. ഇന്ന് തന്നെ നിങ്ങൾക്ക് സിംഗപ്പൂരിലേക്ക് പറക്കാം. ഒരു ഹണിമൂൺ ട്രിപ്പ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദാ, ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ദാ ടിക്കറ്റ്. താങ്ക് യു ചേട്ടാ. ഗോ ആൻഡ് എൻജോയ്. അവിടെ നിങ്ങളുടെ താമസത്തിനും യാത്രയ്ക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് ജോൺ നിങ്ങളെ എയർപോർട്ടിൽ വന്ന് സ്വീകരിക്കും. സന്തോഷായില്ലേ അവനാഷ്? സന്തോഷായില്ലേ? സന്തോഷമായി. സിംഗപ്പൂരിൽ പോവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. അല്ല, പക്ഷെ ലീവിന്റെ കാര്യം? അല്ല, അതൊക്കെ ഇവൻ അറിയില്ല. DCP എന്റെ ക്ലോസ് ഫ്രണ്ടാണെന്ന്. ലീവിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവിനാഷ്, നീ എന്താ അന്തം വിട്ട് നിൽക്കുന്നത്? ഇത് കേട്ടിട്ട് നിനക്കൊരു സന്തോഷമില്ലാത്ത പോലെ.
സന്തോഷമുണ്ട്, വളരെ വളരെ സന്തോഷമുണ്ട്. ആ സൂര്യ, വേഗം റെഡിയാവും, ഒരു മണിക്കൂറിനകം എയർപോർട്ടിൽ എത്തണം. ഞാനിപ്പോ വരാം. ആ അവിനാഷ് വേഗമാ, ഞാൻ ചെന്ന് പാക്ക് ചെയ്യട്ടെ. കൊള്ളാം, എന്നെ ഇവിടുന്ന് നാട് കടത്താനുള്ള പദ്ധതിയാണല്ലേ. ആദ്യം നിങ്ങൾ എന്നെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചു, എന്റെ സുപ്പീരിയറിന്റെ മുന്നിൽ വെച്ച് എന്റെ യൂണിഫോം അഴിപ്പിച്ചു. ഇപ്പോ ലോകത്തിന്റെ ഏതോ ഒരു കോണിലേക്ക് എന്നെ പാക്ക് ചെയ്യണല്ലേ, അതും എന്റെ ഭാര്യയെ കൂട്ടുപിടിച്ച്. നിങ്ങൾ ഇത്ര ചീപ്പാണല്ലോ ഡി കെ, നിങ്ങൾ ഇത്ര ഭീരുവാണെന്ന് ഞാൻ കരുതിയില്ല. വൈറസിനോട് യുദ്ധം ചെയ്യുന്നത് തോക്കുകൊണ്ടല്ല, സാനിറ്റൈസറുകൊണ്ട്. പിന്നെ അകലം പാലിക്കണം. നീ എന്ന വൈറസിന് ഞാൻ തീരുമാനിച്ച അകലം സിംഗപ്പൂര. എത്ര നാൾ നിങ്ങൾക്ക് എന്നെ അവിടെ തളച്ചിടാൻ കഴിയും? രണ്ടാഴ്ച, ഒരു മാസം, രണ്ടു മാസം, അല്ലെങ്കിൽ ഒരു കൊല്ലം? അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരണ്ടേക്ക്. ജീവിതകാലം മുഴുവനും നിന്നെ അവിടെ തളച്ചിടാനും എനിക്ക് കഴിയും. വേണമെങ്കിൽ ഒരു ഈച്ച പോലും അറിയാതെ അവിടെ വെച്ച് തന്നെ നിന്നെ അവസാനിപ്പിക്കാനും എനിക്കറിയാം. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ കൊല്ലാനൊന്ന് പോകുന്നില്ല. ഒരു പണിഷ്മെന്റ്, നീ നന്നാകുമെന്ന് നോക്കാൻ ഒരവസരം. ഇവിടെ നടക്കാൻ പോകുന്ന പാർട്ടിയിൽ നിന്റെയും എന്റെയും ബന്ധുക്കൾ എല്ലാവരും ഉണ്ടാവും. ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് പ്രിയയും അവരുടെ കുടുംബവുമാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ ചെയ്ത വൃത്തികേട് എനിക്ക് വിളിച്ചു പറയേണ്ടി വന്നാൽ പാവം സൂര്യ അത് താങ്ങില്ല. അതുകൊണ്ട് പാർട്ടിയുടെ സമയത്ത് നീ ഇവിടെ ഉണ്ടാകാൻ പാടില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഇതുകൊണ്ടെങ്കിലും നീ നന്നാവാൻ ശ്രമിച്ചാൽ നമ്മൾ തമ്മിലുള്ള യുദ്ധം ഇവിടെ അവസാനിപ്പിക്കാം. അനുസരണക്കേട് കാട്ടിയാൽ ഡി കെയുടെ ഉള്ളിലെ അസുരന്റെ രൗദ്രഭാവം എന്താണെന്ന് നീ അറിയും. എന്നെ കൂടെ ഈ അവസ്ഥയിലാക്കിയത് നീയാ. എനിക്കെന്റെ ഭാര്യ വലുത്, അവളെ ഉപേക്ഷിച്ച് നിന്നെ സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഇനി ഒരിക്കലും എന്നെ ഓർക്ക പോലും ചെയ്യരുത്. ഗുഡ് ബൈ. മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഭാര്യ കാരണം ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവള് അത്രയ്ക്ക് വെറുപ്പാണെന്ന് പറഞ്ഞിട്ട് എല്ലാം മാറ്റി പറയാൻ അവൻ എങ്ങനെ സാധിച്ചു? നീ എന്തിനാ മോളെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? അവന്റെ ശല്യം തീർന്നു എന്ന് കരുതി സമാധാനിക്ക്, അതാ വേണ്ടത്. ഇനിയെങ്കിലും അവന്റെ കാര്യം ഓർത്ത് നീ നിന്റെ ജീവിതം ഇങ്ങനെ കളയല്ലേ മോളെ? ഒരാളെ സ്നേഹിച്ചു പോയാ പിന്നെ പറിച്ചറിയാൻ പ്രയാസാണ്. അത് ചേച്ചിക്ക് അറിയാം. ഇതിപ്പോ അവനായിട്ട് തന്നെ വന്ന് എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചില്ലേ?
അത് നല്ലതെന്നാന്ന് വിചാരിച്ച മാത്രം മതി. ആദ്യ ഭാര്യ കൂടെ ഇരിക്കെ ഒരാളുടെ രണ്ടാം ഭാര്യ ആവാനും മാത്രം ഗതികേട് നിനക്കില്ല മോളെ. എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി, എനിക്ക് പറ്റുന്നില്ല. നീ അവന്റെ ഭാര്യയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര ആഗ്രഹത്തോടെ ആയിരിക്കും ആ പെണ്ണ് അവന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാവുക. എന്നിട്ടും അവൻ അവളെ വഞ്ചിച്ച് നിന്നെ പ്രേമിച്ചു. ആ പെണ്ണിന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലോ? നിന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ പ്രേമിക്കാൻ പോകുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? എടി, സൗന്ദര്യമുള്ള ഏത് പെണ്ണിനോടും ചില ആണുങ്ങൾക്ക് ഇഷ്ടം തോന്നും. അത് വെറും താൽക്കാലികം മാത്രമാണ്. ഒരു തവണ ആ ചതിയിൽ പെട്ടാൽ അതോടെ തീർന്നു. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അവിനാശ് ഒന്നും മറച്ചു വെച്ചിട്ടല്ലല്ലോ എന്നെ സ്നേഹിച്ചത്. അവനും ഭാര്യയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും എന്നോട് അവിനാശ് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞു തന്ന അറിവല്ലേ നിനക്കുള്ളൂ? അതൊക്കെ സത്യമാണെന്ന് ഇപ്പോഴും നീ വിശ്വസിക്കുന്നുണ്ടോ? സ്വന്തം ഭാര്യയുടെ കുറ്റങ്ങൾ മറ്റൊരു പെണ്ണിനോട് പറഞ്ഞ് അവളുടെ സ്നേഹം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ചതിയന്മാരുടെ രീതിയാ മോളെ. ഞാൻ അവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അവന്റെ സംസാരവും ചിരിയും പെരുമാറ്റവും എന്നോടുള്ള സ്നേഹവും കരുതലും എല്ലാം കളവാണെന്ന് ഞാൻ എങ്ങനെ കരുതും ചേച്ചി? ഇനിയിപ്പോ ആരെങ്കിലും അവനെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതാണെന്ന് ഇപ്പൊ എന്റെ സംശയം. ഏ, അതൊരിക്കലും ആയിരിക്കില്ല. അങ്ങനെ ആരും നിർബന്ധിക്കാനാ? അവനിപ്പോ തിരിച്ചറിവ് വന്നു കാണൂന്നേ. അവന്റെ ഭാര്യയുടെ കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായിരിക്കും അവന്റെ മനസ്സിപ്പോ മാറി വന്നത്. മോളെ, ആരുടെയും ജീവിതം തട്ടിപ്പറിച്ച് നമുക്കൊരു ജീവിതം വേണ്ട. നിനക്കൊരു ജീവിതം ഈശ്വരൻ വേറെ വിധിച്ചിട്ടുണ്ട്. അത് നിന്നെ തന്നെ തേടി വരും. ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് പെട്ടെന്ന് പറിച്ചെറിയുമ്പോ മനസ്സ് മുറിയും. പക്ഷെ മോളും മറന്നേ പറ്റൂ. മനസ്സിന്ന് പറിച്ചെറിഞ്ഞേ പറ്റൂ. മോളെ, അവനത് സാധിച്ചില്ലേ, പിന്നെ നിനക്കെന്താ പ്രയാസം? ദേ കണ്ണുടച്ച്. ദേ, എന്റെ അനിയത്തി എപ്പോഴും ചിരിച്ചു കാണുന്നത് ചേച്ചിക്ക് ഇഷ്ടം. ഒന്ന് ചിരിച്ച്, ഒന്ന് ചിരിക്കന്നേ. ഈ മൂഡ് ഓഫ് ഒക്കെ മാറ്റി വേഗം ഹിറ്റ്ലറിന്റെ വീട്ടിലെ ഫംഗ്ഷനിൽ പോവാൻ റെഡിയാവണം കേട്ടോ. ഞാൻ വരണോ ചേച്ചി? പിന്നെ വരാതെ. പൊങ്ങച്ചക്കാരന്റെ കൊട്ടാരത്തിലെ ഉത്സവല്ലേ, അത് കാണാതെ നീ ഇല്ലാതെ ചേച്ചി മാത്രം എങ്ങനെയാ പോകുന്നേ? ആ ഹിറ്റ്ലർ എക്സ്പ്രസിന് മുമ്പില് തലവെച്ച് ആത്മഹത്യ ചെയ്യാൻ പോകുന്നതേ. ഏത് ഭാഗ്യം കെട്ടവളാന്ന് നമുക്കൂടെ ഒന്ന് അറിയണ്ടേ? റെഡിയാവ്, വേഗം പോയി റെഡിയാവ്. ബാബാ, എണീക്ക് എണീക്ക്, എണീറ്റേ ബാ. വേഗം പോയി മുഖം കഴുകി ഫ്രഷ് ആയിട്ട് വാ. പപ്പാ പോ. എന്റെ അനീതിയുടെ മനസ്സിൽ നിന്ന് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് പറിച്ചു കളയണേ. സൂര്യ, എന്താ ഏട്ടാ? അല്ല, ഇന്ന് തന്നെ നമുക്ക് ട്രിപ്പ് പോണോ? അതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം? അല്ല, വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് നമുക്ക് യാത്ര വേണം മാറ്റിവെക്കാം. ഇവിടുത്തെ ഫംഗ്ഷൻ നമുക്ക് പങ്കെടുത്തിട്ട് പോകാമല്ലോ. നിന്റെ ആഗ്രഹം അതാന്ന് ഡിക്കയോട് പറഞ്ഞാ മതി, പുള്ളി സമ്മതിക്കും. ഫംഗ്ഷന് കൂടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അത് വേണ്ട അവിനാശ്. നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം. നമ്മൾ രണ്ടുപേരും മാത്രം ഉള്ളവരുടെത്തേക്ക്, അതാ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഏട്ടനെന്ന് ഇപ്പൊ ഒരു മനമാറ്റം? ഈ ഹണിമൂൺ ട്രിപ്പ് ഏട്ടൻ ആഗ്രഹമില്ലേ? അല്ല, അതല്ല. ഇതുപോലുള്ള കാര്യങ്ങൾ
തീരുമാനിച്ച സമയത്ത് തന്നെ ചെയ്യണം. ഒരിക്കലത് മാറ്റിവെച്ച പിന്നെ നടന്നു വരില്ല. ഏട്ടാ അതിങ്ങടുത്തെ, ഇതെന്താ ബാഗെല്ലാം എടുത്തോണ്ട്? ഹണിമൂൺ ട്രിപ്പിന് പോവാൻ. ഹണിമൂൺ ട്രിപ്പോ? നിങ്ങൾ എന്ത് പണിയായിട്ടാ കാണിക്കുന്നേ? ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോകുമ്പോഴാണോ നിങ്ങൾ ഹണിമൂൺ പ്ലാൻ ചെയ്യുന്നത്? ഇവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പോയ പോരാ നിങ്ങക്ക്? ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്നൊരു യാത്ര? അതിനു പിന്നിൽ നമ്മളറിയാത്ത എന്തോ ഒന്നുണ്ടല്ലോ. ഒന്നുമില്ല ചേച്ചി, ലീവ് കിട്ടിയത് ഇപ്പഴാ, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ പോവാ. ഒരു മിനിറ്റ്, ഞാനൊന്ന് അമ്മയോട് പറഞ്ഞിട്ട് വരാം. എന്തായിട്ടാ ഇതൊക്കെ? നിങ്ങൾ പോയ ഡി കെക്ക് വിഷമാവില്ലേ? അതെ അതെ, വളരെ വിഷമാവും. പക്ഷെ പോയല്ലേ പറ്റൂ. സൂര്യ വിഷമിപ്പിക്കാൻ വയ്യ, അവള് ട്രിപ്പിന് പോകാനുള്ള സന്തോഷത്തില്ല. എന്നാലും ഇത് കഷ്ടമായി പോയി. എനിക്ക് നിങ്ങളോട് മൂന്ന് പേരോടൊരു കാര്യം പറയാനുണ്ട്. എന്തായിട്ടാ? ഡി കെയും ജ്യോതിയും തമ്മിലുള്ള ഫോട്ടോ അന്ന് ചിത്രയ്ക്ക് അയച്ചു തന്നത് ഞാനാ. നിങ്ങളുടെയൊക്കെ മുന്നിൽ ഡി കെ അഭിനയിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഡി കെക്ക് ജ്യോതിയോട് പ്രണയമാണ്. അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി അയാൾ നടത്തുന്ന നാടകത്തിലെ ഒരു രംഗം മാത്രമാണ് ഇപ്പോ നടക്കാൻ പോകുന്ന ഈ ഫംഗ്ഷൻ. അവിനാഷിന് ഡി കെയോട് എന്തോ വിരോധമുള്ളത് പോലെയാണല്ലോ സംസാരിക്കുന്നത്. എന്തു വിരോധം? ഞാനൊരു പോലീസുകാരനാണ്. സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉണ്ടാവുന്നത് സാധാരണമല്ലേ. എന്ത് സംശയം? ഇത്രയും നാൾ വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞിരുന്ന ഡി കെ എന്തുകൊണ്ട് ഈ 15 ദിവസത്തിനുള്ളിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു? സുപ്രിയാന്റിയുടെ മരണത്തിന് പിന്നിൽ ദുരൂഹമായ എന്തോ രഹസ്യമുണ്ട്. അതറിയാവുന്നത് ഒരാൾക്ക് മാത്രം. അത് ഡി കെ ആണ്. എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ സുപ്രിയാന്റിയുടെ മരണം പോലും സ്വാഭാവികമായ ഒന്നായിരിക്കില്ല. എന്തൊക്കെയാ പറയുന്നത്? ഇത് കേട്ടതൊന്നും സുപ്രിയാന്റിയെ കൊന്ന ഡി കെ ആണ് എന്നൊന്നും ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല. സംശയങ്ങളാണ്, ഒരു പോലീസുകാരന്റെ സ്വാഭാവികമായ ചില സംശയങ്ങൾ. അതിനുള്ള ഉത്തരങ്ങൾ കാലം തന്നെ തെളിയിക്കണം. പക്ഷേ നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിലൊരു മുന്നറിയിപ്പുണ്ട്. ആ ജ്യോതി എന്ന് പറയുന്ന പെണ്ണിനെ തന്നെ ഡി കെ വിവാഹം കഴിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെ സംഭവിച്ചാൽ അവൾ നിങ്ങളെ അപമാനിക്കും, ചവിട്ടി തേക്കും. സൂക്ഷിച്ചാ നിങ്ങൾക്ക് നല്ലത്. പെണ്ണിനെ തന്നെ ഡി കെ വിവാഹം കഴിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെ സംഭവിച്ചാൽ അവൾ നിങ്ങളെ അപമാനിക്കും, ചവിട്ടി തേക്കും. സൂക്ഷിച്ചാ നിങ്ങൾക്ക് നല്ല. പുതു മോഡിയല്ലേ അവരെ? ഇവിടുത്തെ ഫംഗ്ഷനേക്കാൾ അവർക്ക് വലുതേ ഹണിമൂൺ ട്രിപ്പ് തന്നെയാ. അതിനവരെ തെറ്റു പറയാൻ പറ്റില്ല. അവര് സന്തോഷത്തോടെ പോയി വരട്ടെ. ചിത്രേ, അതിന്റെ പേരിൽ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിക്കല്ലേ. ആട്ടെ, കഴിഞ്ഞത്തെ ഫംഗ്ഷന്റെ കാര്യങ്ങളൊക്കെ എന്തായി? അതൊക്കെ അതിന്റെ വഴിക്ക് തന്നെ നടക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ വന്നത് അമ്മയോട് വേറൊരു കാര്യം ചോദിക്കാനാ. എന്ത് കാര്യം? ബോലോ ബേട്ടി. അമ്മയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒത്തുകളിയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഒത്തുകളിയോ? വാട്ട് ഡു യു മീൻ? എന്താ ഇതിന്റെ അർത്ഥം? ആ ബേക്കറിക്കാരി പെണ്ണിന്റെ കൈപിടിച്ച് ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഡി കെ. അന്ന് അമ്മയും കൂടെ അല്ലേ ഡി കെക്കൊപ്പം ക്ഷേത്രത്തിൽ പോയത്?
അപ്പൊ ഇതിന് പിന്നിലെ രഹസ്യം അമ്മയ്ക്ക് അറിയാതിരിക്കില്ലല്ലോ. എന്റെ മക്കളെ, എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ വലിയ തിരുമേനിയെ കാണാൻ പോയിട്ട് വന്നപ്പോഴാ ഈ കാഴ്ച കാണുന്നത്. അവര് തമ്മിൽ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. എന്താണെന്ന് ചോദിച്ചിട്ട് അവരെന്നോടൊന്നും പറഞ്ഞതുമില്ല. ഇതാണോ ഡി കെ ഇന്നത്തെ പാർട്ടിയിൽ വെച്ച് അനൗൺസ് ചെയ്യാൻ രഹസ്യമായി വെച്ചിരിക്കുന്ന ആ പെൺകുട്ടി ഭാവി വധു ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവളി വീടിന്റെ മരുമകളായി വരുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് വേറെന്താ ഉള്ളത്. അല്ല മായ, ഈ ഫോട്ടോ നിനക്ക് എവിടുന്നാ കിട്ടിയേ? ആരാ നിനക്ക് അയച്ചു തന്നത്? ആരയച്ചു തന്നാലും അത് എന്തായാലും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല. പിന്നെ ദേവന്റെ വധുവായി വരാൻ പോകുന്ന ഏത് പെണ്ണായാലും ഞാൻ രണ്ടു കൈ നീട്ടി സ്വീകരിക്കും. അത് ഈ ഫോട്ടോയിലെ കുട്ടിയാണെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷമാ. കേണെങ്കിൽ ബാധിക്കോ. മനസ്സിലായില്ലേ? ഞാനൊന്ന് കുളിച്ചിട്ട് വരാന്ന്. ഫങ്ഷൻ റെഡിയാവണ്ടേ? നിങ്ങൾ എന്ത് റെഡിയാവോ? ഇംഗ്ലീഷ് അറിയാമല്ല, മലയാളം അറിയാമല്ല, വേഷം കെട്ടി വന്ന് നിന്നോളൂ. അമ്മ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ മായച്ചി? നമ്മൾ അറിയാതെ എന്തൊക്കെയോ പ്ലാനിങ് ഇവിടെ നടക്കുന്നുണ്ട്. മിക്കവാറും ആ ജ്യോതി അമരാവതിയിലെ മരുമകളാകും.